ഞാൻ സ്മിത. ഇന്ന് ഞാൻ അടിപൊളി ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത്. നാടൻ രീതിയിലാണ് വെക്കുന്നത്. ഇത് കരിങ്കോഴിയുടെ ഇറച്ചിയാണ്. ഒട്ടും കൊളസ്ട്രോൾ ഒട്ടും ഇല്ലാത്ത ഇറച്ചിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ചിക്കനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് 1 കിലോ ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കരിങ്കോഴിയുടെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ചിക്കനാണ്. ഇനി നമുക്കിതൊന്ന് അല്പം മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും എല്ലാം ആയിട്ടൊന്ന് കുഴച്ച് വെക്കാം. കൊച്ചു 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എല്ലാ ഭാഗത്തും ഇതൊന്നും പിടിക്കത്തക്ക രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കണം. അന്നേരം ചിക്കന് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇതിനകത്ത് എല്ലാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഒരുപാട് ചെറുതാക്കുന്നില്ല, വലുതാക്കി തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതൊരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയെല്ലാം ശരിയാക്കാം. ചിക്കൻ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അത് കറി വെക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂണോളമാണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടേണ്ടത്. അതിനൊരു ഇളം ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് സവാള ഇട്ടു. ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. സവാള ഇട്ടു. നന്നായി ഇളക്കി കൊടുക്കും. സവാള വേഗം ഒന്ന് വാടി കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടു. ഒരു 12 കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കും. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ചവിട്ടി പിടിക്കുക എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി നമുക്ക് പച്ചമുളക് ഇട്ടു. 5 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. Thank you.
തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൽപ്പം കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി വരും. ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി ചേർക്കുന്നതിന് മുന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കും. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുഞ്ഞു സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. ഇതേ കൂട്ടുള്ള കുഞ്ഞു സ്പൂണിലാണ് എടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച ചുവയൊക്കെ മാറും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തതായി മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. 3 സ്പൂണോളം എടുക്കുന്നുണ്ട്. കുഞ്ഞു സ്പൂണാണ് എടുത്തത്. അത് നന്നായി ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ച ചുവ മാറിയില്ലെങ്കിൽ കറി ഒരു ടേസ്റ്റും കാണില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അടുത്തതായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. 3 സ്പൂണോളം എടുക്കുന്നുണ്ട്. അല്ലാത്ത മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇടുന്നതുകൊണ്ട് ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 3/4 സ്പൂണോളം മസാലയുണ്ട്. വീട്ടിൽ പൊടിച്ച മസാലയാണിത്. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തോട്ടും അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കും. ഇത് വലിയ കഷ്ണമാക്കി ഇട്ടിട്ടുള്ളതുകൊണ്ടും നാടൻ ചിക്കൻ ആയതുകൊണ്ടും ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു 4 വിസിലാവുന്നിടം വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി. അരപ്പെല്ലാം എല്ലാ ഭാഗത്തോട്ടും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലോട്ട് തട്ടിയിട്ട് വേവിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേകാൻ വേണ്ടി ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുക്കറിൽ 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 2 വിസിലൂടെ അടുപ്പിച്ചു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇനി ഇച്ചിരി കറിവേപ്പില കൂടി ഉണ്ടാക്കിയിട്ട്
ചിക്കൻ കറി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കേ.